നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃക്കാക്കരയിലെ ഇലക്ഷൻ പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ് ഇപ്പോഴിതാ തൃക്കാക്കര ഇലക്ഷനുമായി ബന്ധപ്പെട്ട പി ടി തോമസിന്റെ ഭാര്യയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഉമാ തോമസ് നടൻ മമ്മൂട്ടിയുടെ വീട്ടിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എറണാകുളം എം പി ഹൈബിയിടനൊപ്പം എത്തിയാണ് ഉമ മമ്മൂട്ടിയോട് വോട്ട് തേടിയത് തൃക്കാക്കര മണ്ഡലത്തിലെ വോട്ടറാണ് മമ്മൂട്ടി നടൻ രമേശ് പിഷാരടിയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു മമ്മൂട്ടിയിൽ നിന്ന് സഹതാപ വോട്ട് കിട്ടാനുള്ള കോൺഗ്രസിന്റെ തന്ത്രമാണ് ഇവിടെ പയറ്റിയിരിക്കുന്നത് കാരണം മഹാരാജാസിലെ പഠനകാലം മുതൽ പി ടി തോമസുമായി ഏറെ ആത്മബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് മമ്മൂട്ടി പി ടി തോമസ് അന്തരിച്ചപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാൻ നടൻ മമ്മൂട്ടി എത്തിയിരുന്നു പാലാരിവട്ടത്തെ വീട്ടിലെത്തിയാണ് മമ്മൂട്ടി അന്തിമോപചാരം അർപ്പിച്ചത് ഈ സൗഹൃദം കണക്കിലെടുത്ത് വോട്ട് നേടാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മമ്മൂട്ടിയെ സമീപിച്ചത് അതേസമയം ഉമ തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് പി സി ജോർജ് ചില വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതായത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നില്ലെന്ന് ഉമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പി ടി തോമസിന്റെ മക്കളും ഇക്കാര്യം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളെ അപമാനിച്ചാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉമ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഡൊമിനിക് പ്രസന്റേഷൻ സിമി റോസ്ബെൽ ദീപ്തി മേരി വർഗീസ് തുടങ്ങി പലരും സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമുള്ളവരാണെന്നും പി സി ജോർജ് ചൂണ്ടിക്കാണിച്ചു വി ഡി സതീശനെ പറ്റി മോശം അഭിപ്രായമാണ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിലുമുള്ളത് പാലാ ബിഷപ്പിനെ പറ്റി സതീശൻ പറഞ്ഞത് പിണറായി വിജയന്റെ ജീവി പ്രയോഗത്തെക്കാൾ മോശമാണ് വി ഡി സതീശന്റെ മാത്രം സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉമ്മയ്ക്ക് നഷ്ടമുണ്ടാകുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു നേരത്തെ പി സി ജോർജ് മത്സരിച്ചേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾ തെറ്റാണെന്നും താൻ ഒരിക്കലും സ്ഥാനാർത്ഥിയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ എൻ ഡി എയുടെ ഭാഗമല്ല സ്ഥാനാർത്ഥിയാകാനല്ല താൻ ഹിന്ദു മഹാസമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ചതെന്നും പി സി ജോർജ് തറപ്പിച്ചു പറഞ്ഞു ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടാണ് താൻ അവിടെ നിന്ന് പോയത് ഇപ്പോൾ താൻ അതിനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം വരാൻ താൻ ആഗ്രഹിക്കുന്നില്ല ആര് നിർബന്ധിച്ചാലും ഞാൻ സ്ഥാനാർത്ഥിയാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോ ജോസഫും മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ട് പിന്തുണ തേടുകയാണ് എന്നാൽ തൃക്കാക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് വിവരം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണന്റെ പേരാണ് പലരും ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത് കൂടാതെ സംസ്ഥാന വക്താവ് ടി പി സിന്ധുമോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എസ് ജയകൃഷ്ണൻ എന്നിവരുടെ പേരുകളും കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്